മാർച്ച് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ നടക്കുന്ന പൊതുപണിമുടക്കിൽ മോട്ടോർ മേഖലയിലെ തൊഴിലാളികൾ പണിമുടക്കുന്നതോടെ വാഹനങ്ങളോടില്ലെന്ന് ട്രേഡ് യൂണിയൻ സംയുക്ത സമിതി അറിയിച്ചു മാർച്ച് ഇരുപത്തിയെട്ട് രാവിലെ ആറ് മണി മുതൽ മുപ്പത് രാവിലെ ആറ് മണി വരെയാണ് പണിമുടക്ക് കേന്ദ്രത്തിൽ ബി എം എസ് ഒഴികെ ഇരുപതോളം തൊഴിലാളി സംഘടനകൾ പണിമുടക്കിന്റെ ഭാഗമാകുമെന്നും സംയുക്ത സമിതി പത്രക്കുറിപ്പിൽ അറിയിച്ചു വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങളിൽ തൊഴിൽ ചെയ്യുന്നവരും പണിമുടക്കിൽ പങ്കെടുക്കും കർഷക സംഘടനകൾ കർഷക തൊഴിലാളി സംഘടനകൾ കേന്ദ്ര സംസ്ഥാന സർവീസ് സംഘടനകൾ അധ്യാപക സംഘടനകൾ ബിഎസ്എൻഎൽ എൽ ഐ സി ബാങ്ക് ജീവനക്കാരുടെ സംഘടനകൾ തുറമുഖ തൊഴിലാളികൾ തുടങ്ങിയവരും പണിമുടക്കിൽ പങ്കെടുക്കും വ്യോമയാന മേഖലയിലെ തൊഴിലാളികളുടെയും റെയിൽവേ തൊഴിലാളികളുടെയും സംഘടനകൾ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും സംയുക്ത സമിതി പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി കേരളത്തിൽ ഇരുപത്തിരണ്ട് തൊഴിലാളി സംഘടനകൾ ചേർന്നാണ് പണിമുടക്കിന്റെ ഭാഗമാകുന്നത് ആശുപത്രി ആംബുലൻസ് മരുന്നുകടകൾ പാൽ പത്രം ഫയർ ആൻഡ് റെസ്ക്യൂ പോലുള്ള അവശ്യ സർവീസുകൾ എന്നിവയെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക അവശ്യ പ്രതിരോധ സേവന നിയമം റദ്ദാക്കുക കർഷകരുടെ ആറ് ആവശ്യങ്ങൾ അടങ്ങിയ അവകാശ പത്രിക ഉടൻ അംഗീകരിക്കുക കാർഷികോൽപ്പന്നങ്ങൾക്ക് താങ്ങുവില പ്രഖ്യാപിക്കുക പൊതുമേഖലാ സ്വകാര്യവൽക്കരണവും ദേശീയ ആസ്തി വിൽപ്പനയും നിർത്തിവെക്കുക കോവിഡിന്റെ ഫലമായി സംഭവിച്ച വരുമാന നഷ്ടപരിഹാരമായി ആദായ നികുതി ഇല്ലാത്തവർക്ക് പ്രതിമാസം ഏഴായിരത്തി രൂപ നൽകുക ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് വിഹിതം വർദ്ധിപ്പിക്കുക അസംഘടിത തൊഴിലാളികൾക്ക് സാർവത്രിക സാമൂഹ്യ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് അതിനിടെ രണ്ട് ദിവസത്തെ ബാങ്ക് അവധിയും രണ്ട് ദിവസത്തെ പൊതു ഉൾപ്പെടെ നാല് ദിവസം ബാങ്കിന്റെ പ്രവർത്തനം തടസ്സപ്പെടും ശനി ഞായർ ബാങ്ക് പൊതു അവധി കൂടാതെ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി തിങ്കളും ചൊവ്വയും ബാങ്കുകളുടെ പ്രവർത്തനം തടസ്സപ്പെടും ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നിവ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട് സംസ്ഥാനത്തെ ഭൂരിഭാഗം ജീവനക്കാരും ഈ മൂന്ന് സംഘടനകളിൽ പ്രവർത്തിക്കുന്നതിനാൽ ദേശ സാൽകൃത ബാങ്കുകൾ സഹകരണ ഗ്രാമീണ ബാങ്കുകൾ മറ്റ് സ്വകാര്യ ബാങ്കുകൾ എന്നിവയുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കും എന്നാൽ പുതുതലമുറ ബാങ്കുകളായ എച്ച് ഡി എഫ് സി ഐ സി ഐ സി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് പണിമുടക്കിന് ശേഷം മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ ബാങ്കുകൾ പ്രവർത്തിക്കും ഏപ്രിൽ ഒന്നിന് വീണ്ടും അവധിയായിരിക്കും